ബോർഡിലേക്ക് നോക്കുക. ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒട്ടനവധി അനാചാരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അതിൽ ആദ്യത്തെ നമ്മൾ കണ്ടതാണ് ശൈശവവിവാഹം. ശൈശവവിവാഹം അഥവാ ചൈൽഡ് മാരേജ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു അനാചാരമായിരുന്നു. പിന്നീട് പ്രൊഹിബിഷൻ ഓൺ വിഡോ റീമാരേജ്, വിധവ പുനർവിവാഹ നിഷേധം. ഭർത്താവ് മരിച്ച സ്ത്രീക്ക് വീണ്ടും ഒരു വിവാഹം കഴിക്കാൻ ഇന്ത്യയിൽ അനുമതി ഉണ്ടായിരുന്നില്ല. പിന്നീട് ഹ്യൂമൻ സാക്രിഫൈസ് അഥവാ നരഹത്യ, കാര്യസാധ്യത്തിനായിട്ടും ദേവപ്രീതിക്ക് എന്ന വ്യാജേന മനുഷ്യനെ തന്നെ ബലി കൊടുക്കുന്ന ഒരു പ്രവണതയായിരുന്നു ഹ്യൂമൻ സാക്രിഫൈസ് അഥവാ നരഹത്യ. വളരെ ഭീതിജനകമായ അടുത്ത ഒരു അനാചാരം ഇന്ത്യയിൽ നിലനിന്നിരുന്നതാണ് ഫീമെയിൽ ഇൻഫൻറ്റിസൈഡ്. ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ കൊല്ലപ്പെടുന്ന അവസ്ഥ, പെൺ ശിശുഹത്യ, ഫീമെയിൽ ഇൻഫൻറ്റിസൈഡ്. പിന്നീട് നമ്മൾ സ്ലേവറി, അടിമത്വം, വളരെ നീചമായ ഒരു രീതിയായിരുന്നു അത്. മനുഷ്യരെ അടിമകളായി കണക്കാക്കിക്കൊണ്ടിരുന്ന ഒരവസ്ഥ. പണമുള്ളവരും ഉയർന്ന ജാതിയിൽപ്പെട്ടവരും സാധാരണക്കാരെ അവരുടെ അടിമകളായി കണ്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് അതിന് കൂലി കൊടുക്കാതെ അടിമകളായി കണ്ടിരുന്ന ഒരു രീതി, അതാണ് സ്ലേവറി അഥവാ അടിമത്വം. അവർക്കൊന്നിനും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അവരുടെ കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കുന്നത് അവരുടെ യജമാനന്മാരായിരുന്നു. പിന്നീട് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, സമൂഹത്തിലെ ഉന്നത ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ഉയർന്ന പണമുള്ള ആൾക്കാർക്ക് അവർ പുലർത്തിക്കൊണ്ടുപോന്നിരുന്ന ഒരു രീതിയാണ് അൺടച്ചബിലിറ്റി. താഴ്ന്ന ജാതിയിലുള്ളവർ അവർ വരുന്ന വഴിയിൽ വരികയോ അവരെ തൊടുകയോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അൺടച്ചബിലിറ്റി. വളരെ നീചമായൊരു രീതിയായിരുന്നു അൺടച്ചബിലിറ്റി. പ്രൊഹിബിഷൻ ഓൺ വുമൻ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ നിഷേധം, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അനുമതി ഇല്ലാതിരിക്കുന്ന അവസ്ഥ. സ്ത്രീകൾക്ക് മാത്രമല്ല താഴ്ന്ന ജാതിയിലുള്ളവർക്കും വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം അന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇതെല്ലാം ഇന്ത്യയിൽ നിലനിന്നിരുന്ന കുറച്ച് അനാചാരങ്ങളാണ്. ചൈൽഡ് മാരേജ്, ശൈശവവിവാഹം, പ്രൊഹിബിഷൻ ഓൺ വിഡോ റീമാരേജ്, വിധവ പുനർവിവാഹ നിഷേധം, ഹ്യൂമൻ സാക്രിഫൈസ്, നരഹത്യ, ഫീമെയിൽ ഇൻഫൻസൈഡ്, പെൺ ശിശുഹത്യ, സ്ലേവറി, അടിമത്വം, അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, പ്രൊഹിബിഷൻ ഓൺ വുമൻ എഡ്യൂക്കേഷൻ, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നു. ഇതെല്ലാം ഇന്ത്യയിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് ഇതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ, നമ്മുടെ ഇന്ത്യയിൽ ഇതൊക്കെ നിലനിൽക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായ കാര്യങ്ങളാണല്ലേ. നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ എല്ലാ അവകാശങ്ങളും തരുന്ന നമ്മുടെ ഈ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള കുറേ ആചാരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. ഇല്ല, ഇപ്പോൾ ഇവയിൽ പലതും ഇന്ത്യയിൽ ഇല്ല. പലതും എന്ന് ഞാൻ എടുത്തു പറയുന്നു, കാരണം പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യപ്പെട്ടിട്ടില്ല. അതിനായി നമ്മൾ ഓരോരുത്തരും ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ ഇതെല്ലാം ഇല്ലായ്മ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചേ പറ്റൂ. കുറേയേറെ കാര്യങ്ങൾ ഇന്ന് ഇല്ലായ്മ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് മുന്നേ വന്ന് ഒട്ടേറെ സാമൂഹ്യ നവോത്ഥാന നായകന്മാർ കാരണം നമുക്ക് ഒട്ടനവധി അനാചാരങ്ങളെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഇനി നമ്മൾ അടുത്തത് കടക്കുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഇതുപോലെയുള്ള ദുരാചാരങ്ങൾക്കെതിരെ നമുക്ക് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ദുരാചാരങ്ങളെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ മഹത് വ്യക്തികൾ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അവരെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? സാമൂഹ്യ പരിഷ്കർത്താക്കൾ അല്ലെ, നവോത്ഥാന നായകന്മാർ, സോഷ്യൽ റിഫോമേഴ്സ്, അങ്ങനെയാണ് നമ്മൾ അവരെ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ കുറച്ചു പേരെ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് രാജാറാം മോഹൻ റോയ്, പണ്ഡിത രമാഭായ്, സ്വാമി ദയാനന്ദ സരസ്വതി, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, ഇങ്ങനെ ഒത്തിരി പേരുണ്ട് നമ്മുടെ ഇന്ത്യൻ നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ച ഒട്ടനവധി ആൾക്കാരുണ്ട്. അവയിൽ രാജാറാം മോഹൻ റോയിയെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. രാജാറാം മോഹൻ റോയ് നമ്മുടെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. അപ്പം ഇതുവരെ നമ്മൾ ഇന്ത്യയിലെ നിലനിന്നിരുന്ന അനാചാരങ്ങളെ കുറിച്ച് പഠിച്ചു.
അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് കണ്ടു. നമ്മൾ ഇപ്പോഴത്തെ ഇന്ത്യയുടെ അവസ്ഥയും അന്നത്തെ ഇന്ത്യയുടെ അവസ്ഥയും തമ്മിൽ നമ്മൾക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ സമൂഹത്തിൻ്റെ ആ മുന്നോട്ടുള്ള നീക്കം നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതുതന്നെയാണ് നമ്മുടെ ഈ പാഠഭാഗത്തിൻ്റെ പേരും, ഇന്ത്യ പുതിയ യുഗത്തിലേക്ക്. ഇന്ത്യ പുതിയൊരു യുഗത്തിലേക്ക് കടന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. അപ്പൊ ഇന്ത്യയിൽ കുറേ സോഷ്യൽ ഈവിൽസ് ഉണ്ടായിരുന്നു, അതിനകത്തുനിന്നെല്ലാം മുന്നോട്ട് ഇന്ത്യ വന്നു, പുതിയ യുഗത്തിലേക്ക് വന്നു. അപ്പം അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച കുറേ സോഷ്യൽ റിഫോമേഴ്സ് ഉണ്ട്, നവോത്ഥാന നായകന്മാരുണ്ട്. അവരെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുക.